കൂട്ടത്തിൽ ഏറ്റവും നിസാരമായത് അതാണ്. ഈ സമുദായത്തിനറിയുമോ ഇതിന്റെ ഗൗരവം? നമുക്ക് ബന്ധപ്പെടാൻ കഴിയുമോ? സഹോദരന്മാരെ, എത്രമാത്രം ഗുരുതരമാണ്, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് നാം തീരുമാനിക്കണം, നാം തീരുമാനിക്കണം, പലിശയുമായി ഞാൻ ബന്ധപ്പെടില്ല, എനിക്ക് ഹറാമായ രൂപത്തിൽ ഒരു സമ്പാദ്യവും വേണ്ട. അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപവും അല്ലാഹുവിന്റെ ശാപവും എനിക്കെന്തിന്? എനിക്കുള്ളത് കൊണ്ട് ബർക്കത്ത് വേണം. ആ ഒരു പ്രതിജ്ഞയും ആ ഒരു ആദർശ ശുദ്ധിയുമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ആരാധനാകർമ്മങ്ങൾ ഒരുപാട് ചെയ്തതുകൊണ്ട് സഹോദരന്മാരെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. സാമ്പത്തിക രംഗത്തും നമുക്ക് ശുദ്ധീകരണം ആവശ്യമാണ്. സാമ്പത്തിക രംഗത്തും ശുദ്ധീകരണം ആവശ്യമാണ്. പലിശ തിന്നുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? അല്ലദീന യഅക്കുലൂന റിബാ الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا شد القرآن لے രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 275-ാമത്തെ വചനം എന്താ പറയുന്നറിയോ? الذين يأكلون الربا പലിശ തിന്നുന്ന ആളുകൾ, പലിശ തിന്നുന്ന ആളുകൾക്ക് ഈ ദുനിയാവിൽ തന്നെ ഉണ്ടാകാൻ പോണ അവസ്ഥകളാ പറയുന്നത്. അവര് മരിച്ചുകയും മരണം മുതൽ ഈ ജീവിതത്തിൽ തന്നെ അവർക്ക് വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ഈ പലിശ വാങ്ങി തിന്നാൽ ഈ ഭൗതിക ജീവിതത്തിൽ വരെ അവർ രക്ഷപ്പെടുവോ? പെടൂല. അല്ലദീന യഅക്കുലൂന റിബാ പലിശ തിന്നുന്നവർ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസീ പിശാച് ബാധ ഏറ്റവൻ മറിഞ്ഞു വീഴുന്നവനെ പോലെയല്ലാതെ അവർ എഴുന്നേൽക്കുകയില്ല. പിശാച് ബാധ ഏറ്റവൻ എങ്ങനെ? പിശാച് ബാധയേറ്റവൻ, പൈശാചിക സ്പർശനമേറ്റവൻ, അവനെങ്ങനെ മറിഞ്ഞു വീഴും? അവനെ എഴുന്നേൽക്കാൻ കഴിയില്ല. അവനെന്ത് ചെയ്യും? എഴുന്നേൽക്കുമ്പോൾ വീണ്ടും വീഴും. അങ്ങനെ മറിഞ്ഞു വീഴുന്നവനെ പോലെയായിരിക്കും. എന്താണ് ഈ പറഞ്ഞത്? രണ്ട് വിശദീകരണങ്ങളാണ് സഹോദരന്മാരെ ഈ ആയത്തിന് പണ്ഡിതന്മാർ നൽകിയത്. ഒന്നാമത്തെ വിശദീകരണം എന്താണെന്നറിയുമോ? ലാ യഖൂമൂന മിൻ ഖുബൂരിഹിം യൗമൽ ഖിയാമം നാളെ കാഹളത്തിൽ അങ്ങ് ഊതപ്പെടുമ്പോ മനുഷ്യരെല്ലാവരും കാഹളത്തിൽ ഊതപ്പെടുന്ന നേരത്ത് മനുഷ്യരുടെ കുഴിമാടങ്ങളിൽ നിന്ന്, കബറുകളിൽ നിന്ന് അതാ മനുഷ്യരെല്ലാവരും അവരുടെ രക്ഷിതാവിങ്കലേക്ക് വേഗത്തിൽ പോകുന്നു, ധൃതിപ്പെട്ടു പോകുന്നു. എന്നാൽ ആ നേരത്ത് കബറുകളിൽ നിന്ന് ചില ആളുകൾ എഴുന്നേൽക്കുന്നു. അവരെങ്ങനെയാ എഴുന്നേൽക്കുന്നത്? പിശാച് ബാധയേറ്റവനെ പോലെയാണ് അവൻ എഴുന്നേൽക്കുന്നത്. അവൻ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അവൻ വീണു ഉരുളുകയാണ്, അവൻ ഉരുണ്ടു മറിയുകയാണ്. അവന്റെ ശരീരം തന്നെ ഭീമാകാരമാണ്, വലിയ വീട് പോലെയാണ് അവന്റെ വയറെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നിട്ടുണ്ട്. പലിശ ഇവിടുന്ന് തിന്നവനെ കുറിച്ച് പറയുകയാണ്, അവൻ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, വീണും ഉരുണ്ടുമാണ് അവൻ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരുന്നത്. ഖിയാമത്ത് നാളിൽ അവൻ വീണുരുണ്ടുകൊണ്ടാണ് അല്ലാഹുവിന്റെ കോടതിയിൽ വരുന്നത്. ഒരൊറ്റ വിശദീകരണമാണിത്. ഇനി രണ്ടാമത്തെ വിശദീകരണം കേട്ടോ. ഈ ദുനിയാവിലും സമാധാനത്തോടുകൂടെ ജീവിക്കാൻ നിനക്ക് കഴിയില്ല. ഇവിടെ പലിശ വാങ്ങി തിന്നാൽ നീ വിചാരിക്കണ്ട നല്ല സാമ്പത്തിക സെറ്റപ്പ് നിനക്കുണ്ടാകുമെന്ന് ചിന്തിക്കണ്ട, നിനക്ക് ബർക്കത്തുണ്ടാകുമെന്ന് നീ ആലോചിക്കണ്ട, നല്ല രൂപത്തിൽ സമാധാനത്തോടുകൂടെ ജീവിക്കാമെന്ന് ആലോചിക്കണ്ട. അല്ലാന്റെ ശാപം നിനക്ക് ഈ ദുനിയാവിലുമുണ്ട്. പണ്ഡിതന്മാർ പറയുകയാണ്, നല്ല ഒരു സാമ്പത്തിക വ്യവസ്ഥിതി, നല്ലൊരു സാമ്പത്തിക സെറ്റപ്പ് പലിശ വാങ്ങുന്നവന് ഈ ദുനിയാവിലില്ല. നല്ലൊരു സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാവില്ല, നല്ല ഒരു സാമ്പത്തിക അവസ്ഥ ഉണ്ടാവില്ല. പിന്നെ എപ്പോഴും അവന് പല പ്രശ്നങ്ങളുണ്ടാവും. വജിത്തിമായി സലീമിൻ, നല്ലൊരു സാമൂഹ്യ ബന്ധം ഉണ്ടാവില്ല. കാരണം സ്നേഹജനങ്ങളല്ലേ ഉപദ്രവിക്കുന്നത്? വട്ടിപ്പലിശ വാങ്ങി, പലിശയുടെ മേൽ പലിശ വാങ്ങി പ്രയാസപ്പെടുത്തുന്ന എത്ര ആളുകളുണ്ട് ഇല്ലേ സമൂഹത്തിലില്ലേ? അവധിക്ക് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെയും ഇരട്ടി പലിശ വെച്ചുകൊണ്ട് സാധുക്കളെ കഷ്ടപ്പെടുത്തി താമസിക്കുന്ന കൂര പോലും വട്ടിയുടെ ദല്ലാളന്മാരും വട്ടിയുടെ നേതാക്കന്മാരും അതേപോലെ തന്നെ ബ്ലേഡ് കമ്പനിക്കാരും പിടിച്ചെടുക്കുന്നത് നാം കാണാറില്ലേ സഹോദരന്മാരെ? പത്രങ്ങളിലൂടെ ആത്മഹത്യ ചെയ്ത വിവരങ്ങൾ വായിക്കുമ്പോ, വാർത്തകൾ വായിക്കുമ്പോ ഞെട്ടിപ്പോകാറില്ലേ? ഇരിക്കുന്ന കൂര, യാതൊരു രക്ഷയുമില്ലാതെ പലിശയ്ക്ക് വേണ്ടി ഇരിക്കുന്ന കൂര വരെ പണയം വെച്ചിട്ട് അത് തിരിച്ചടക്കാൻ കഴിയാത്തതിന്റെ പേരിൽ, നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ
ട്രെയിനിന് പോയി തലവെച്ചുകൊണ്ട് ദാരുണമായി മരണം സംഭവിക്കുന്നത് ഈ സമുദായത്തിലെ മെമ്പർമാരാണ്. അതുകൊണ്ട് അല്ല പറയാണ് ഇത് വാങ്ങിത്തുന്നവൻ വിചാരിക്കണ്ട, നല്ലൊരു സാമൂഹിക ബന്ധം അവരുടെ ഉണ്ടാകുന്നതല്ല. ബൽഖിയാമി, പിന്നെ അവന്റെ അവസ്ഥ എങ്ങനെയാണെന്നോ, അവൻ ഇരുട്ടിൽ തപ്പിത്തടയും. ഈ ദുനിയാവിൽ തന്നെ ഇവിടെ പ്രകാശമാണെങ്കിലും അവന്റെ ജീവിതത്തിൽ അവന് ഇരുട്ടുണ്ടാകും, അവന് വല്ലാത്ത അവസ്ഥയുണ്ടാകും. അങ്ങനെ വിശദീകരിച്ചുകൊണ്ട് അവസാനം അവർ പറയുന്നു, മരിക്കുന്ന നേരത്ത് വരെ അവന്റെ മരണം അസഹ്യമായ മരണമായിരിക്കും, കാണുന്നവർക്ക് വരെ വല്ലാത്ത അവസ്ഥ തോന്നിപ്പോകുന്ന ദാരുണമായ മരണം ഈ ഭൗതിക ലോകത്ത് വെച്ച് പലിശ തിന്നുന്നവനെ അനുഭവിക്കേണ്ടി വരും എന്ന് പറയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിലൂടെ പറയാണ്. നബി വിശദീകരിച്ചിട്ടുണ്ട്, അല്ലാഹു റസൂൽ പറഞ്ഞത് എന്താ, പലിശ തിന്നുന്നവനെ കുറിച്ച്, പലിശ തിന്നാലേ, പലിശ വാങ്ങിയാലേ അതുകൊണ്ട് ധാരാളം ഉണ്ടാകുമെന്ന് വിചാരിക്കണ്ട. അല്ലാഹു റസൂൽ പറയാണ്, മാ അഹദുൻ അക്തറ മിനർ ദിബാ ഇല്ലാ കാന ആകിബതു അംരിഹി ഇലാ ഖില്ലത്തിൻ. ഒരാൾ ധാരാളമായി പലിശ വാങ്ങുമ്പോ അവന്റെ പര്യവസാനം എങ്ങനെയായിരിക്കുമെന്നോ, അവന്റെ പര്യവസാനം കില്ലത്തായിരിക്കും, കുറവായിരിക്കും. അതുകൊണ്ട് അവന് നേട്ടമുണ്ടാവുകയില്ല, അതുകൊണ്ട് അവൻ ഈ ദുനിയാവിൽ മെച്ചമുണ്ടാവുകയില്ല. അല്ലാന്റെ ശിക്ഷ അവന്റെ ജീവിതത്തിൽ വന്ന് അവനെ പിടികൂടുന്നതാണ്. മാ ലഹറ ഖൗമിൻ അസ്നാ വദ്ദിബാ ഇല്ലാ അഹല്ലു ബി അൻഫുസിഹിം അദാബല്ലാഹ്. ഒരു ജനതയിൽ വ്യഭിചാരവും പലിശയും വ്യാപകമായാൽ അവർക്ക് അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നതാകുന്നു എന്നിപ്പോ അതാ കാണുന്നത്, എന്നതാ ലോകത്ത് കാണുന്നത്. നോക്ക്, നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി മൂലം ലോകം ഇന്ന് ഞെരിപിരി കൊള്ളുകയാണല്ലോ. നമ്മൾ വിശദീകരിച്ച കാര്യമാണ്, ഒരു സമുദായത്തിൽ പലിശ വർദ്ധിക്കുമ്പോ അല്ലാഹു അവരെ പിടിച്ചു ശിക്ഷിക്കും. പക്ഷേ ചിലപ്പോ സാധുക്കളും കുടുങ്ങിപ്പോകും, അത് ഈ ദുനിയാവിലെ അല്ലാന്റെ ഒരു സെറ്റപ്പാണ്. ചിലപ്പോ സാധുക്കളും അതിൽ പെട്ടുപോകും, അത് പിന്നെ അവരുടെ നിയ്യത്തനുസരിച്ചുകൊണ്ട് അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുന്നു എന്നല്ലാതെ, സാധുക്കളും ചിലപ്പോ കുടുങ്ങിപ്പോകും, ചിലപ്പോ സാധുക്കളുടെ ജോലിയും നഷ്ടപ്പെട്ടു പോകും, അവര് നിരപരാധികളായിരിക്കാം. പക്ഷേ വ്യാപകമായി കഴിഞ്ഞാൽ ഒരു സമുദായത്തിന് അല്ലാന്റെ ശിക്ഷ കിട്ടും, സമുദായത്തിന് അല്ലാഹുവിന്റെ ശിക്ഷ വരും. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതൊക്കെ ഇതിന്റെ ഗൗരവമാണ്. ഇതൊക്കെ ദുനിയാവിന്റെ കാര്യല്ലേ പറഞ്ഞത്, ആഖിറത്തോ? ആഖിറത്ത് എങ്ങനെ നോക്കൂ, നിങ്ങൾ അല്ലാഹു റസൂൽ പറയാണ്, ഞാൻ ഒരിക്കലും ഒരു സ്വപ്നം കണ്ടു. നബിയുടെ സ്വപ്നം നമ്മുടെ സ്വപ്നം പോലെയല്ല, അത് ദീനിൽ പ്രമാണമാണ്, തെളിവാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അതാ വിശദീകരിച്ചു തരുന്നു. രണ്ടാളുകൾ എന്റെ അരികിൽ വന്നു, എന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. സ്വപ്നമാണ്, ലോകത്തിന്റെ പ്രവാചകന്റെ സ്വപ്നമാണ്. സ്വപ്നം ഇസ്ലാമിൽ തെളിവാണ്, റസൂലിന്റെ സ്വപ്നം. ആ റസൂൽ പറയാണ്, രണ്ടാളുകൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി, അങ്ങനെ രക്തത്തിന്റെ ഒരു നദിയുടെ അരികിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. രക്തം കൊണ്ട് രക്തമൊഴുകുന്ന ഒരു നദി, ആ നദിയുടെ അരികിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഫീഹി റജുലുൻ ഖായിമുൻ, ആ നദിയുടെ മധ്യത്തിൽ അതാ ഒരു മനുഷ്യനിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്റെ സഹോദരന്മാര് മനസ്സിലാക്കണം, ആഖിറത്തിൽ പലിശ തിന്നവന്റെ അവസ്ഥയാ റസൂൽ വിശദീകരിക്കുന്നത്. വഅലാ വസത്തിൻ നഹരി, അങ്ങനെ ആ പുഴയുടെ മധ്യത്തിലുണ്ട് റജുലുൻ, അയാളിങ്ങനെ ആ പുഴയുടെ അരികിലുണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നു. എങ്ങനെ, ബൈന യദൈഹി ഹിജാറത്തുൻ, അയാളുടെ മുമ്പിൽ ഒരു പാറയുണ്ട്, അയാളുടെ അരികിൽ ഒരു പാറക്കഷ്ണമുണ്ട്. ഫഅഖ്ബല റജുലുൽ ലദീ ഫിന്നഹരി, അങ്ങനെ ആ നദിയിലുള്ള മനുഷ്യൻ അതാ കരപറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട്, നീന്തി ശ്രമിച്ചുകൊണ്ട് കരപറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ മനുഷ്യൻ, ഫഇദാ അറാദ റജുലു അൻ യഖ്റുജ റമർ റജുലു ഫീ ഫീഹി ഫറദ്ദഹു ഹൈസു കാനാ, ആ മനുഷ്യൻ അതിന്റെ അരികിൽ നിൽക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ കൈകളിലുള്ള ആ വലിയ പാറ കൊണ്ട് ആ മനുഷ്യന്റെ വായിലേക്ക് അങ്ങ് എറിയുകയാണ്, എന്നിട്ട് ആദ്യമുള്ള സ്ഥലത്തേക്ക് തന്നെ മടക്കുകയാണ്. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുല്ലമാ ജാ അലി യഖ്റുജ റമാ ഫീ ഫീഹി ബിഹജരിൻ ഫയർജിഉ കമാ കാൻ, ഏതൊരവസരത്തിലാണോ പുറത്തു വരാൻ ശ്രമിക്കുന്നത് അപ്പോഴൊക്കെ വീണ്ടും എറിഞ്ഞുകൊണ്ട് ആ നദിയുടെ മധ്യത്തിലേക്ക് തന്നെ ആ മനുഷ്യനെ മടക്കുന്നു. ഇത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, മാഹാദാ, ഇതെന്താണ്, ഞാൻ ഈ കാണുന്നത് എന്താണ്? നബിക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു, ഈ നദിയിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ അക്കിലുർ റിബാ, പലിശ തിന്നുന്നവനാണ്, അവൻ പലിശ തിന്നവനാകുന്നു. ഇപ്പൊ പലിശ തിന്നവന്റെ അവസ്ഥയായി പറയുന്നത് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ
അല്ലാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആനിന്റെ വചനം ഓതിക്കൊണ്ട് അവിടുന്ന് കൃത്യമായി പഠിപ്പിച്ചു. സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, ഇതൊക്കെയാണ് പലിശയുടെ അവസ്ഥ, ഇതൊക്കെയാണ് ഹറാം തിന്നാലുള്ള അവസ്ഥ. അതുകൊണ്ട് തന്നെ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ചോ. വദറൂമാ ബഖിയ മിനർ റിബാ, ഇനി കിട്ടാനുള്ള പലിശ വാങ്ങണ്ട, അതങ്ങ് ഉപേക്ഷിച്ചു കളഞ്ഞോ. ഇതാണ് പലിശയുടെ ഗൗരവമെങ്കിൽ നമുക്കിനി അത് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കണേ മുഅ്മിനീങ്ങളെ. പലിശ ഇനി നമുക്ക് ആവശ്യമില്ലെന്ന് പറയണേ. വദറൂമാ ബഖിയ മിനർ റിബാ, തന്റെ സഹാബിമാരോട് അല്ലാഹന്റെ റസൂൽ പറയുകയാണ്, വ്യാപകമായ രൂപത്തിൽ പലിശയുടെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ട ഒരു സമുദായത്തിന്റെ മധ്യത്തിലേക്കാണ് അല്ലാഹന്റെ റസൂലിനെ നിയോഗിക്കപ്പെടുന്നത്. വ്യാപകമായ രൂപത്തിൽ പലിശയുണ്ട്. മൂന്ന് രൂപത്തിലായിരുന്നു അവിടെ പലിശ നിലനിന്നിരുന്നത്. ഒന്നാമത്തെ രൂപം എന്താണെന്നറിയോ? മൂന്ന് രൂപത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ പലിശ കാണപ്പെട്ടിരുന്നു. ഒന്ന്, ഒരാളൊരു വിൽപ്പന നടത്തി കഴിഞ്ഞാൽ, ഒരു വസ്തു വിറ്റുകഴിഞ്ഞാൽ അതിന്റെ കാശ് തിരിച്ചു കൊടുക്കാൻ ഒരവധി നിശ്ചയിക്കും. ആ അവധിക്ക് കാശ് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല, ആ കാശ് നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു സാധനം വിറ്റുകഴിഞ്ഞാൽ അതിന്റെ കാശിന് ഒരവധി നിശ്ചയിക്കും. ആ അവധിക്ക് കാശ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവധി നീട്ടിക്കൊടുക്കും, ആ വിലയിൽ വർധനവുണ്ടാക്കും. ഇത് പലിശയുടെ ഒരു രൂപമായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ. രണ്ടാമതൊരു രൂപമുണ്ടായിരുന്നു, അതെന്താ? ഒരു പിന്നെ കടം കൊടുക്കും, കടം കൊടുക്കും. കടം കൊടുക്കുമ്പോൾ കടം തിരിച്ചു നൽകാനുള്ള ഒരു അവധി നിശ്ചയിക്കും. ആ അവധിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവധി നീട്ടിക്കൊടുക്കും, കടത്തിൽ വർധനമുണ്ടാകണം, ആ കാശിൽ വർധനവ് കൊടുക്കണം. ഇത് രണ്ടാമത്തെ ഒരു രൂപം. ഇനി ഇതിന്റെ തന്നെ ഭീമമായ വളരെ ഗൗരവമുള്ള രൂപം ഉണ്ടായിരുന്നു, അതെന്താ? ഒരു നിശ്ചിത ശതമാനത്തിന് വേണ്ടി പലിശക്ക് കടം കൊടുക്കും. ഒരു നിശ്ചിത ശതമാനം നിശ്ചയിച്ചുകൊണ്ട് പലിശക്ക് കടം കൊടുക്കും. എന്നിട്ട് അത് ആ അവധിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അവധി നീട്ടിക്കൊടുക്കും, വീണ്ടും എന്ത് ചെയ്യും? ഒരു ശതമാനവും കൂടെ, ഒരു നിശ്ചിത ശതമാനവും കൂടെ അതിൽ വർധനവുണ്ടാക്കും. ഇതാണ് ഇരട്ടിക്ക് ഇരട്ടി പലിശ വാങ്ങുന്ന ആളുകൾ എന്നവരെ കുറിച്ച് പറയാൻ കാരണം. ഇരട്ടി പലിശ വാങ്ങുന്ന ആളുകൾ എന്താ ഇസ്ലാം ചെയ്തത്? ഈ മുഴുവൻ ഇനങ്ങളെയും ഇസ്ലാം നിഷിദ്ധമാക്കി, മുഴുവൻ ഇനങ്ങളെയും നിഷിദ്ധമാക്കി. ആദ്യമായി അല്ലാഹുവിന്റെ റസൂല് നിഷിദ്ധമാക്കിയ പലിശ തന്റെ കുടുംബക്കാരിൽ, തന്റെ കുടുംബക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലിശയാണ്. അവിടുന്ന് പ്രഖ്യാപിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദാ റിബൽ ജാഹിലിയത്തി മൗദൂഉൻ, ജാഹിലിയ കാലഘട്ടത്തിലെ മുഴുവൻ പലിശയും ഇതാ, ഇവിടെ ദുർബലപ്പെടുത്തുകയാണ്. പലിശ മുഴുവനും ദുർബലപ്പെടുത്തി. വഅവ്വലു റിബാന റിബൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, മാ മുസ്ലിമിന്റെ നിവേദനത്തിൽ കാണാം, ആദ്യത്തെ പലിശയായി നാം ദുർബലപ്പെടുത്തുന്നത് നമുക്ക് കിട്ടാനുള്ള പലിശയായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ പലിശയാകുന്നു. ഇപ്പൊ നബിയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെ പലിശയുടെ ആളുകളായിരുന്നു. ഈ പലിശയുമായി ബന്ധപ്പെട്ട ഈ വചനം അവതരിപ്പിച്ചപ്പോ, അത് നിഷിദ്ധമാണെന്ന് പറഞ്ഞപ്പോ, യാ അയ്യുഹല്ലദീന ആമനു വദറൂമാ ബഖിയ മിനർ റിബാ എന്ന വചനം അവതരിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇനി ഒരിക്കലും പലിശ വേണ്ട. ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന എല്ലാ പലിശയും ഇതാ ഇവിടെ ദുർബലപ്പെടുത്തുന്നു. ആദ്യം ദുർബലപ്പെടുത്തുന്നത് എന്റെ കുടുംബത്തിന്റെ പലിശയാണ്. എന്നിട്ട് ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ ഇടപാട് നടത്തുമ്പോൾ എന്താണ് പലിശ എന്ന് പലപ്പോഴും നമുക്കറിയാറില്ല, പലിശ ഏതൊക്കെയാണെന്ന് പലപ്പോഴും നമുക്കറിയാറില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുകയാണ്, ഇടപാടുകൾ നടത്തുമ്പോൾ, അത് പണമാണെങ്കിലും സാധനമാണെങ്കിലും, ഇടപാടുകൾ നടത്തുമ്പോൾ കൂടുതലായി സ്വീകരിക്കുന്നത് എന്തും പലിശയാകുന്നു. ശരിക്കും മനസ്സിലാക്കണം സഹോദരന്മാരെ, നമ്മളൊരു ഇടപാട് നടത്തുമ്പോൾ അത് സാധനം കൊണ്ട് ഇടപാട് നടത്തിയാലും വേണ്ടില്ല, ഇനി പണമായി ഇടപാട് നടത്തിയാലും വേണ്ടില്ല, ഇടപാട് നടത്തി തിരിച്ചു വാങ്ങുമ്പോൾ കൂടുതലായി എന്ത് വാങ്ങുന്നുണ്ടോ അത് മുഴുവനും പലിശയാണ്. അത് കുറച്ച് വാങ്ങിയാലും മതി, കുറച്ച്, വളരെ കുറച്ച് വാങ്ങിയാലും അത് പലിശയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തബീഉ ദ്ദഹബ ബിദ്ദഹബി, നിങ്ങൾ സ്വർണം സ്വർണത്തിന് വേണ്ടി വിൽക്കരുത്, ഇല്ലാ മിസിലം ബിമിസിൽ, തുല്യത്തിന് തുല്യമായിട്ടല്ലാതെ. നിങ്ങൾ സ്വർണം തമ്മിൽ മാറ്റുകയാണെങ്കിൽ അവിടെ പോലും നിങ്ങൾക്ക് തുല്യതയുണ്ടാകണം, അതല്ലാതെ നിങ്ങൾ കുറച്ചങ്ങ് കൊടുത്തിട്ട് കൂടുതൽ വാങ്ങുന്ന പരിപാടി വേണ്ട, കൂടുതൽ കൊടുത്തിട്ട് കുറച്ച് വാങ്ങുന്ന പരിപാടിയും വേണ്ട. അല്ലേ, ശ്രദ്ധിക്കാറുണ്ടോ ആളുകൾ?
ലാ തബീഉ ദ്ദഹബ ബിദ്ദഹബി ഇല്ലാ മിസ്ലം ബിമിസ്ൽ. നിങ്ങൾ നിങ്ങൾ തുല്യ രൂപത്തിലല്ലാതെ സ്വർണം പരസ്പരം വിൽപ്പന നടത്തരുത്. വലാ തബീഉൽ വരിഖ ബിൽ വരിഖ്, നിങ്ങൾ വെള്ളിയെയും അങ്ങോട്ടും ഇങ്ങോട്ടും